हमें ലോ പ്രഷർ ഉണ്ടായിരുന്നല്ലേ മരുന്ന് കഴിച്ചോണ്ടിരുന്നതാ പ്രഷർ ഡൗൺ ആയി അല്പം ക്രിട്ടിക്കലാ ഐസിയുലേക്ക് മാറ്റുക ഡോക്ടറെ ബ്രെയിൻ ഡാമേജ് ആയോ എന്നൊരു സംശയം തറചുറ്റി വീണിട്ട് കുറെ നേരമായല്ലേ അത് അപ്പൊ തന്നെ വാരിയെടുത്തിട്ട് ഓടി വരികയായിരുന്നു ഡോക്ടറെ എന്തായാലും ഞങ്ങൾ നോക്കട്ടെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഡോക്ടറോടൊന്ന് പറയൂ പേഷ്യന്റ് പൾസ് പോയി ബ്രീത്തിങ്ങും കിട്ടുന്നില്ല ഒന്ന് വേഗം ചെന്ന് പറ അതെ സിസ്റ്ററേ ചേട്ടാ ഞങ്ങൾ പോവാ ഇത്ര രാവിലെയോ ഇന്നലെ അങ്ങ് വന്നല്ലേ ഉള്ളൂ അവിടെ നൂറുകൂട്ടം പണി കിടക്കുക അതിട്ടിട്ടാ ഇങ്ങോട്ട് ഓടി വന്നെ അത് ശരി ഇവിടെ എന്തിനാ കൊണ്ടുവന്നേ രത്നമ്മയ്ക്ക് ഒരു കൂട്ടായിട്ട് ഒരാഴ്ച ഇവളൂടെ നിൽക്കട്ടെ പിന്നെ ഞാനിവിടെ നിൽക്കാൻ പോവല്ലേ ബോറടിച്ച് ചാവണമെങ്കിൽ വേറെ എന്തെല്ലാം വഴിയുണ്ട് കടപ്പുറത്ത് ചെന്നിരുന്ന തെരയണ്ണേ പോരെ നിന്നെ പോലെ അല്ലടി ഞങ്ങളും ഞങ്ങളും ഇവിടെ ജീവിക്കുന്നില്ലേ നിങ്ങൾ ചേട്ടനും ചേച്ചിയും കൂടെ രാവിലെ ജോലിക്ക് പോകും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഞങ്ങൾ പോയിട്ട് വരാം വിജയ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഇത്ര രാവിലെ കഴിച്ചു എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ വിജയ എന്താമ്മേ രത്നമ്മയെ നിനക്ക് കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു അവളുടെ ജീവിതം നല്ലൊരാളിന്റെ കയ്യിലാണല്ലോ എന്ന് ഓർത്ത് ഇപ്പോഴെന്തു പറ്റി ഞാൻ ചീത്തയായോ
അവൾക്കിപ്പോ കണ്ണീരൊഴിഞ്ഞ നേരമില്ല. അതേ, അവളുടെ ഉച്ചയില അതിന്റെ കിണർ. എനിക്കൊന്നും ചെയ്യാനില്ല. ബസുമതിയമ്മ വിജയന് വേറെ കല്യാണം ആലോചിക്കുന്ന കാണുമ്പോ അവക്ക് വിഷമം ഉണ്ടാവാതിരിക്കുവോ? അമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, വയസ്സുകാലത്ത് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ? എനിക്ക് രസിക്കാൻ വേണ്ടിട്ടാണോടാ, ഈ തറവാട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ടല്ലേ? അമ്മയോട് ഗുസ്തി പിടിക്കാനുള്ള പ്രായമൊന്നുമല്ല എനിക്ക്. അപ്പൊ നിങ്ങൾ പോവല്ലേ? എങ്ങനെ പോവും? റോഡിലോട്ട് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച്. അതെന്തിനാ ഓട്ടോ? ഞാൻ കൊണ്ടുവിടാം ബസ് സ്റ്റാൻഡില്. രത്നമേ, ആ ഷർട്ടും കാറിന്റെ ചാവിയും കൂടെ എടുത്തേക്ക്. ചേട്ടാ, ഞങ്ങൾ ഓട്ടോയ്ക്ക് പൊയ്ക്കോളാം, വെറുതെ ബുദ്ധിമുട്ടുണ്ട. ഓ, ചെന്ന് കാറിലോട്ട് കയറടി, വലിയ എളിമയൊന്നും കാണിക്കല്ലേ. ഞാനുണ്ട്, കാറിൽ നിന്ന് ഇറങ്ങുന്നു. ആ, കേറ് കേറ്, പോവാം. മീനോ? പിന്നെ ഈ രാത്രിയില്ല ഇനി മീൻ. ചന്ദ്രീട്ട് നീങ്ങി പോന്നാ മതി. പിള്ളേരൊക്കെ ഉറങ്ങി, അമ്മേ സുനിത എവിടെയുണ്ട്? വൈകുന്നേരം എത്തി, ടി വി കാണുന്നു. ശരി. ചന്ദ്രനാണോടി? ആ, പാലത്തിങ്കൽ കവലയിന്ന കടയിന്ന് വല്ലതും വാങ്ങണോന്ന്. അമ്മേ, അവര് വിജയന് വരെ കല്യാണം ആലോചിച്ച രത്നമ്മ എന്ത് ചെയ്യും? ചന്ദ്രനും കൂടി വന്നിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ച ഞാൻ മിണ്ടാതിരുന്നു. വിജയന് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആർക്കാ ഇത്ര വാശി? വസുമതിക്ക്, അല്ലാതെ ആർക്കാ? വിജയൻ അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷെ ആ സ്ത്രീ സ്വൈര്യം കൊടുക്കണ്ടേ? മക്കളില്ലാത്തവരും ജീവിക്കുന്നില്ല അമ്മേ, അവർക്ക് അങ്ങനെ അങ്ങ് ജീവിച്ചാ പോരെ. എന്താ പറഞ്ഞ? അതിന്റെ ഒച്ച ഇച്ചിരി കുറച്ചു വെക്കടി, മനുഷ്യന്റെ കർണചരമ്പ് പൊട്ടുമല്ലോ. ചന്ദ്രേട്ടൻ വന്നു എന്ന് തോന്നുന്നു. അമ്മയ്ക്ക് എപ്പോഴാ വന്നേ?
ഉച്ച കഴിഞ്ഞപ്പോ ആലപ്പുഴ ഒന്ന് പോന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ചന്ദ്രേട്ട കഴിക്കാൻ എടുത്തു വെക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. ആ രത്നം എന്ത് പറയുന്നു, ഹാപ്പിയാണോ? അവക്ക് എപ്പോഴും സങ്കടവാ. എന്തിന്റെ സങ്കടം? ഒരു കുഞ്ഞില്ലാത്തന്റെ സങ്കടം ഇല്ലാത്തവർക്കേ അറിയൂ. കുഞ്ഞില്ല, വർഷം 7 കഴിഞ്ഞു, ഇപ്പോഴും അത് തന്നെ ഓർത്ത് സങ്കടപ്പെടാനേ നേരമുള്ളൂ. വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോ വേറൊരു ഭീഷണിയും കൂടി ഉണ്ട് അവക്ക് തലയ്ക്ക് മീത്. എന്ത് ഭീഷണി? വസുമതിയമ്മ വിജയനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ പോണത്രേ. ഇതെന്താ ചന്തയാണോ? ചുമ്മാ ഓടിപ്പോയി കല്യാണം കൂടി കഴിക്കാൻ? അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ? നിലവിലുള്ള ബന്ധം പിരിയണം, ഡൈവോഴ്സിന് കേസ് കൊടുക്കണം, കോടതി ബന്ധം പിരിയാൻ അനുവദിക്കണം. അതിനൊക്കെ തയ്യാറാണത്രേ വിജയൻ. ഇതാര് പറഞ്ഞു? വസുമതിയമ്മ. അവരുടെ ഒറ്റ പുത്രനല്ലേ, കുടുംബം അന്യം നിന്ന് പോകാതിരിക്കണമെങ്കിൽ ഒരു സന്തതി വേണം. ഡോക്ടർമാരുടെ പരിശോധനയിൽ വിജയന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ രത്നമ്മയെ ഒഴിവാക്കിയിട്ട് വിജയനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാന്നുള്ളതാ അവരുടെ മനസ്സിരിപ്പ്. സമ്മതിക്കരുത് ചന്ദ്രേട്ട, 8 വർഷക്കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ വേണ്ട അത്രേ. ഇനി വേറെ കല്യാണം കഴിച്ച മക്കൾ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? ഉണ്ടായില്ലെങ്കിൽ വീണ്ടും കല്യാണം കഴിക്കൂ, സമ്മതിക്കരുത്. സമ്മതിച്ചാലും ഇല്ലേലും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച ഒരാളിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം പിരിയുന്നത് തന്നെയാണ്. പിന്നെ ആരുണ്ട് മോനെ? അവക്കിപ്പോ ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് കഴിയാൻ വയ്യെന്നാണെങ്കിൽ അവൾക്കും പുനർവിവാഹം ആവല്ലോ. ഭാര്യ മരിച്ചുപോയവരും പിരിഞ്ഞുപോയവരും ഇഷ്ടം പോലെ ഉണ്ടാവും. ഒന്നോ രണ്ടോ മക്കളുള്ളവരാണെങ്കിൽ ആ സങ്കടവും തീരും. പിന്നെ വല്ലവന്റെ മക്കളെ വളർത്തിട്ട് വേണ്ടേ എന്റെ മോടെ സങ്കടം തീർക്കാൻ? രത്നമ്മ എന്താ പറയുന്നേ, അവൾക്ക് സമ്മതമാണോ പിരിയാൻ? അവക്ക് ഒട്ടും മനസ്സില്ല, പക്ഷേ വിജയം വേണ്ടെന്ന് പറഞ്ഞ പിന്നെ അവൾ അവന്റെ കൂടെ നിൽക്കില്ല. നിൽക്കണം, അങ്ങനെ വിട്ടുകൊടുത്ത് പിന്മാറരുത്. അവള് പണ്ടേ അഭിമാനിയ, അവളെ വേണ്ടാത്തവരെ അവക്കും വേണ്ട. ഒരു സിദ്ധനെ കാണാൻ തൊടുപുഴയ്ക്ക് പോയിരുന്നല്ലോ, അതെന്തായി അമ്മേ? അയാളെന്തോ മരുന്ന് കൊടുത്തയച്ചു, രത്നമ്മയ്ക്ക് വലിയ പ്രതീക്ഷയാ. പിന്നെ സിദ്ധൻ ശുദ്ധ തട്ടിപ്പ്. കഴിഞ്ഞ 7 വർഷക്കാലം അലോപ്പതിയും ആയുർവേദവും ഹോമിയും ഒക്കെ കൂടി നോക്കിയിട്ട് നടക്കാത്ത കാര്യാ. അവൾക്ക് ഇത്ര വിവരമില്ലേ? ഒന്നുമില്ലെങ്കിൽ അവളൊരു സ്കൂൾ ടീച്ചറല്ലേ? എന്ത് ചെയ്താലും ഒരു കുഞ്ഞിക്കാലി കാണാൻ പറ്റണമെന്ന് ആദ്യം പിടിച്ചിരിക്കുന്ന അവക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയ അതുമേലും പിടിച്ചു തോന്നും. ചന്ദ്രേട്ടനത്രടം വരെ പോയി വിജയനെ കണ്ടു പറ. കുടുംബ കോടതി ഡൈവോഴ്സ് ഒന്നും വേണ്ടെന്ന്. ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നതിനെ പറഞ്ഞു തിരുത്താം, ഇതങ്ങനെയാണോ? എന്റെ മനസ്സില് വേറൊരു തോന്നല്, പൊട്ടപ്പൊത്തിയായിരിക്കും. എന്താ അമ്മേ? എന്താണേലും പറഞ്ഞോളൂ, ആരും അമ്മ അടിക്കാനൊന്നും വരില്ല. വിജയൻ അങ്ങനെ വേറെ കല്യാണം കഴിക്കണമെന്നാണെങ്കിൽ ആണെങ്കിൽ അത് നമ്മുടെ സുനിതയായാലോ? അമ്മ എന്തേ പറയുന്നേ, അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ? അല്ല, അങ്ങനെയാണെങ്കിൽ ബന്ധം പിരിയണ്ടല്ലോ, വിജയൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ നിന്നോളുമല്ലോ. അമ്മേ, സുനിതയ്ക്ക് അവളുടേതായ ഇഷ്ടാനിഷ്ടങ്ങളില്ലേ, അവൾക്കൊരു രണ്ടാം ഭർത്താവിനെ മതിയോ? അമ്മയുടെ മോള് തന്നെയല്ലേ അവളും. എന്റെ ഒരു മോളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി വേറൊരു മോള് അല്പം ത്യാഗം ചെയ്യുന്നു എന്ന് കണക്കാക്കിയ പോരെ? രണ്ടുപേരും എനിക്ക് ഒരുപോലെയല്ലേ. എന്നാലും ഇത് കുറെ കടന്ന കൈയായി പോയമ്മേ, അമ്മയുടെ കുരുട്ടു ബുദ്ധി എന്ന് തന്നെ പറയണം. കുരുട്ടു ബുദ്ധിയാണോടാ? വിജയൻ ഉപേക്ഷിച്ചോ പിന്നെ അവളെ ആർക്ക് വേണം? വല്ല രണ്ടാം കെട്ടുകാരനും വന്നാൽ തന്നെ അവൻ എങ്ങനെയുള്ളവനാണെന്ന് ആർക്കറിയാം? വിജയനെ നമുക്ക് അടുത്തറിയാലോ, ശുദ്ധന രത്നമ്മയുടെ താളത്തിന് നിന്നോളും. അമ്മേ, സുനിത ഇത് സമ്മതിക്കുന്നു കരുതുന്നുണ്ടോ? അവക്കൊരു ഭാവിയില്ലേ? ഓ, അവടെ ഭാവി നമുക്കെല്ലാം അറിയാം. പഠിക്കാൻ വേണ്ടി ഏത് പരീക്ഷയാ അവള് രണ്ടാം വട്ടം എഴുതാതെ പാസ്സായിട്ടുള്ളത്? ആരുടെയെങ്കിലും കൂടെ കെട്ടിച്ചു വിടണം, അത്ര തന്നെ. ഇതും ഒരു രണ്ടാം പരീക്ഷയായിട്ട് കരുതിയാ മതി. രത്നമ്മയോടും സുനിതയോടും ചോദിച്ചിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി. Thank you.
ഇന്നും കുടിച്ചിട്ടാ വരവല്ലേ അമ്മേ? ഇന്ന് ഞാൻ അമ്മയോർത്ത് കുറച്ചേ കുടിച്ചിട്ടുള്ളൂ, ഒരു ഒരു രണ്ടര പെഗ്. ആറും ആറും പന്ത്രണ്ടും മൂന്നും പതിനഞ്ച്, 150 മില്ലി. നാറ്റം അടിക്കുന്നുണ്ടല്ലോ. മരുന്നല്ലേ അമ്മേ, ഇത്തിരി മണമൊക്കെ കാണും. എന്തിനു മരുന്ന്? എന്തിന്റെ ഇല്ല, എണ്ണയാ തീരൂ. സകലതിനും ഇവൻ ബെസ്റ്റ്. എല്ലാത്തിനും ബെസ്റ്റ്. വിജയ പറഞ്ഞു, ഞാൻ കരുനാഗപ്പള്ളിന്ന് സരസമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരെ? എന്നെയോ? അതോ രത്നമ്മേ? എന്നെ? ഓ, നിങ്ങളെ അമ്മായമാരാണല്ലോ. എന്തൊക്കെ പറഞ്ഞു കരുനാഗപ്പള്ളി സരസമ്മ? നിന്റെ കല്യാണ കാര്യം അല്ലാതെ എന്താ? എന്റെ കല്യാണ കാര്യം? എന്നെ ഇനിയും കെട്ടിക്കാൻ പോവാണോ? രത്നമ്മയുടെ ഇളയവളില്ലേ സുനിത? ഓ, അവളുടെ? ആ, അവളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ അവർക്ക് സമ്മതമാണെന്ന്. സുനിതയെ എനിക്ക്? നീ ഒരു രണ്ടാം കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെന്നാ. ഞാൻ ആലോചിച്ചപ്പോഴും അതാ നല്ലതെന്ന് തോന്നി. രണ്ടു കൂട്ടർക്ക് അതുകൊണ്ട് ലാഭമേ ഉള്ളൂ. ഒന്നാമത് ഉള്ള ബന്ധം പിരിയണ്ട, രണ്ടാമത് സ്ത്രീധനവും നഷ്ടപരിഹാരം ഒന്നും വേണ്ട. അവർക്ക് സമ്മതമാണെങ്കിൽ പിന്നെ നമുക്കെന്താ? സുനിതയെ സമ്മതിച്ചോ? അവക്ക് ഇഷ്ടക്കേടൊന്നുമില്ലെന്നാ സരസമ്മ പറഞ്ഞത്. ഗ്യാരണ്ടി ഉണ്ടോ? എന്ത് ഗ്യാരണ്ടി? അവക്ക് മക്കളുണ്ടാവുന്ന ഒരു വീട്ടിലെ എല്ലാവരും ഇപ്പൊ ഒരുപോലെ ആയിരിക്കോ? മക്കളുണ്ടായില്ലെങ്കിലോ? ഇല്ലെങ്കി വേറൊന്നും കഴിക്കണം. ആദ്യം പറ്റിയില്ലെങ്കിൽ വേറൊന്ന്. എടാ മോനെ, ഞാൻ ഗിനിപ്പന്നികളൊന്നും അല്ലല്ലോ അമ്മേ ഞങ്ങള് ഇങ്ങനെ പരീക്ഷിക്കാൻ. മനുഷ്യജീവികളല്ലേ ഈ കുടുംബം നിലനിൽക്കണം. ജീവിച്ചു പോക്കോട്ടെ അമ്മേ, ഇനി അമ്മയായിട്ട് ഉപദ്രവിക്കല്ലേ. നമുക്ക് നാളെ സംസാരിക്കാം. നിനക്ക് കള്ള് തലക്ക് പിടിച്ചിരിക്കുക, വെളിവുണ്ടാകട്ടെ. ആ, അതാ അതാ നല്ലത്. നീ എന്തിനാ എന്റെ നേർക്ക് കണ്ണൂരിട്ടുന്നെ? നിന്റെ അമ്മയും ഞാനും ഒക്കെ കൂടി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇവള് പ്രസവിക്കാത്ത എന്റെ കുറ്റം കൊണ്ടാണോ? ചേടാ, പുതിയതല്ലേ ഇത്? കൊള്ളാലോ, ടീച്ചർ കോട്ടൺ സാരി മാത്രമേ എടുക്കുള്ളൂ അല്ലേ? എനിക്കതാ ഇഷ്ടം. ആ, അതാവുമ്പം വിലക്കുറവുണ്ടല്ലോ. 100 or 150 കൊടുത്താ മതിയല്ലോ. ഞാൻ വില കൂടിയ സാരികളൊക്കെ ഉടുത്തു കാണണമെന്ന് ടീച്ചർക്ക് ആഗ്രഹമുണ്ടോ? ഏയ്, അതുകൊണ്ട് പറഞ്ഞതല്ല. രത്നമ്മ ടീച്ചറിന് കോട്ടൺ സാരി തന്നെ ചേർച്ച. നല്ല ഭംഗിയാ ടീച്ചർ കോട്ടൺ സാരി ഉടുത്തു കാണാൻ. നമുക്കും കൂടി കോട്ടൺ സാരി തന്നെ മതിയെന്ന് തോന്നും. അതുകൊണ്ടാണല്ലോ രത്നമ്മ ടീച്ചറിന് കോട്ടൺ സാരി എന്നൊരു ഇരട്ട പേര് വീണത്. രത്നമ്മ ടീച്ചറിന് അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ടോ? ഉണ്ട്, 6th B. ടീച്ചറിനോ? എനിക്ക് 5A. ആ, രത്നമ്മ ടീച്ചറിന് ഒരു ഫോൺ. HM ഓഫീസിലോട്ടാ വന്നത്, ഹോൾഡ് ചെയ്യുക. ആരാ ദിവാകര? ടീച്ചറുടെ ഹസ്ബൻഡ് എന്നാ പറഞ്ഞത്. ഓ, ഞാൻ ഇപ്പൊ വരാം.
എക്സ്ക്യൂസ് മീ ടീച്ചർ. ആ ഹസ്ബൻഡ്, രത്നമ്മ ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്നുള്ള പൈസയും കണക്കൊന്നും കിട്ടിയില്ലല്ലോ റിലീഫ് ഫണ്ടിന്റെ. ഒന്ന് സംസാരിച്ചിട്ട്. ഹലോ, താൻ വേഗം ഇങ്ങോട്ടൊന്ന് വരണം. എന്താ വിജേട്ടാ? ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് പറ? ലീവ് എടുക്കണോ വേണ്ടോ എന്ന് അറിയണ്ടേ? ഒരു ഹാഫ് ഡേ എടുത്തോ, നമുക്ക് കുടയത്തൂര് വരെ ഒന്ന് പോണം. എന്തിനാ വിജേട്ടാ? ഗോവിന്ദൻകുട്ടിയുടെ അമ്മ മരിച്ചു. അയ്യോ, മരിച്ചെന്നോ? നമ്മൾ രണ്ടു മാസം മുമ്പ് കണ്ടതല്ലേ. എന്തു പറ്റിയതാ വിജേട്ടാ? അറിയില്ല, നമുക്ക് ഉടനെ അങ്ങോട്ട് പോണം. ഗോവിന്ദൻകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞതാ, പോവാതെ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ വരാം വിജേട്ടാ. ഞാൻ കാറായിട്ട് സ്കൂളിലോട്ട് വരാം, അവിടുന്ന് ഒരുമിച്ച് പോവാം. റെഡി ആയിട്ട് നിന്നാ മതി. ശരി വിജേട്ടാ.